പ്രകാശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാജ്കുമാർ പെരിയസ്വാമി കഥയെഴുതി സംവിധാനം ചെയ്ത് ശിവകാർത്തിയും സായി പല്ലവിയും കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അമരൻ. അമരന്റെ ഒരു മലയാളം ട്രെയിലർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ ഗോകുലം ഗോപാലനാണ് സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ജി വി പ്രകാശ്, കമൽഹാസൻ സിനിമയിലുണ്ടോ ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും ഇതിന് ഒരു മലയാളം ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. മിലിറ്ററിയുടെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ പറയുന്നത്. ശിവകാർത്തിയുടെ ആരാധകർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇതിന്റെ ട്രെയിലർ, മലയാളം ട്രെയിലർ എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം. കമൽഹാസൻ സോണി പിക്ചേഴ്സ്. ഈ കടലിനും ആകാശത്തിനും ഇടയിലുള്ള ദൂരമാണ് സായി പല്ലവി ഞാനും അവനും തമ്മിലുള്ളത്. You do not choose 44 hours. Shivaga 44 hours chooses you. Achcha, aniyam baavade per enda achcha? Major. Congratulations, Major. Mukund. Boys, look at the attackers. Dead patient. Ready. ഇങ്ങനെ ദൂരത്തേക്ക് അയക്കാനോട് അതിന്റെ പിടപാട് പെട്ട് പറ്റത്. ദീപാവലി. അപ്പോ ഈ മാസം ദീപാവലി റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. അമരനില് നമ്മുടെ മിലിറ്ററി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ഓഫീസറിന്റെ ക്യാരക്ടറായിട്ടാണ് ശിവകാർത്തി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വീണ്ടും എത്താൻ പോകുന്നത്. ഒരുപാട് മിലിറ്ററി സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും മിലിറ്ററി സിനിമ കാണുമ്പോഴത്തേക്ക് പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ ആർമി തമ്മിലുള്ള വാറും കഥയായിരിക്കും കൂടുതൽ വരുന്നത്. ഇതിനകത്തും ആ ഒരു സംഭവമൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. സായി പല്ലവിയാണ് നായികയായിട്ട് എത്തുന്നത്. ഫാമിലി ടച്ചോടുകൂടിയാണ് തോന്നിയ ഒരു സിനിമയുടെ. പിന്നെ ആക്ഷൻ രംഗങ്ങളൊക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സിനിമ നമുക്ക് കണ്ടെങ്കിൽ മാത്രമേ സിനിമയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നന്നായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ശിവകാർത്തിയുടെ രണ്ട് മൂന്ന് ഗെറ്റപ്പുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മേക്കോർ ബോഡിയൊക്കെ നല്ല രീതിയിൽ അടിച്ച് വീർപ്പിച്ചിട്ടുള്ള ഒരു സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും സിനിമ കാണാം. സിനിമ കണ്ട് ശിവകാർത്തിയുടെ പടമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും തിയേറ്ററിൽ പോയി തന്നെ കാണും. തിയേറ്ററിൽ സിനിമ കണ്ടതിന് ശേഷം െ കുറിച്ചിട്ട് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താം. അതോടൊപ്പം തന്നെ 31st നമ്മുടെ ഡി ക്യു ദുൽഖർ സൽമാൻ നായകനായിട്ട് എത്തുന്ന ലക്കി ഭാസ്കറും തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സിനിമകളും കണ്ടിട്ട് സിനിമയുടെ വിശേഷങ്ങളായിട്ട് നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും.